നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ റാഗി ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റാഗി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മില്ലറ്റ് ആണെന്ന് നമുക്കറിയാം കാൽഷ്യം അയൺ ഒക്കെ റാഗിയിൽ വളരെ അധികം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനുള്ള ചില ടിപ്സ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗി നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് അരി അരക്കപ്പ് റാഗി എടുക്കാം പിന്നെ ഞാൻ ഉഴുന്ന പരിപ്പ് അരക്കപ്പ് എടുത്തിട്ടുണ്ട് വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് അവൽ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് 20 മിനിറ്റ് ഈ അവൽ വേറെ കുതിർക്കാൻ വയ്ക്കാം പിന്നെ ഉലുവ 1/2 ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലവണ്ണം കഴുകി വെള്ളം ക്ലിയർ ആയി വരുന്നത് വരെ കഴുകണം അപ്പോൾ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കത് ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നത് ഇത് നമ്മുടെ ബാറ്റർ ചൂടാവാതിരിക്കാൻ വളരെ നല്ലതാണ് ഇഡലി നല്ല സോഫ്റ്റായി വരാനും അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം അരച്ചെടുക്കണം അപ്പോൾ ഇതാ നല്ല അരച്ചെടുത്ത മാവ് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് കൈ കഴുകിയിട്ട് നല്ലോണം കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്താൽ ബാറ്റർ നല്ലോണം പൊന്തി വരും ഇനി നമുക്കിതൊരു 8 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനിവിടെ ഒരു ക്ലോത്ത് വെച്ച് മൂടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂട് നിൽക്കാൻ വേണ്ടിയാണത് നമ്മുടെ ഇഡ്ലി മാവ് നല്ലോണം ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് ഈ മാവ് വെച്ച് നമുക്ക് ഇഡ്ലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഇഡ്ലിത്തട്ട എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ പുരട്ടിയ ശേഷം കുറച്ച് ബാറ്റർ എടുത്ത് ഒഴിച്ചു കൊടുക്കണം നിറയെ ഒഴിക്കരുത് പകുതിയെ ഒഴിക്കാവൂ ഇതാ ഇവിടെ ഒരു സ്റ്റീമറിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഇഡലി എല്ലാം നല്ലോണം തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം
നോക്കൂ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിലൊട്ടും അരി ചേർക്കാതെ തന്നെ നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡ്ഡലി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണിത്. നമുക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ട് ഇത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ സാമ്പാറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.